നമസ്കാരം, ഞാൻ സോഫിയ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നിയമപരമായി മുന്നോട്ട്. പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്കെതിരായ പരാമർശത്തിൽ കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇതുവരെ നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവനയ്ക്കില്ല. തന്റെ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ആയിരുന്നു DGPയെ വിമർശിച്ചുകൊണ്ടുള്ള മുല്ലപ്പള്ളിയുടെ പ്രസ്താവന. ഇടതു നിയന്ത്രണത്തിലുള്ള പോലീസ് അസോസിയേഷന് പോസ്റ്റൽ വോട്ടുകൾ തട്ടിയെടുക്കാൻ DGP സഹായം നൽകുന്നു എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ ആരോപണം. ഈ പ്രസ്താവനയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകാൻ അനുമതി ആവശ്യപ്പെട്ട് ബെഹ്റ നൽകിയ കത്തിലാണ് സർക്കാർ അനുമതി നൽകിയത്. രണ്ടില ആർക്ക്? പാലായിലെ UDF സ്ഥാനാർത്ഥി നിർണയം നാളെ ഉച്ചയോടെ പൂർത്തിയാകുമെന്ന് ജോസ് കെ മാണി. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ചിഹ്നത്തിന്റെ കാര്യത്തിലടക്കം നാളെ ശുഭകരമായ വാർത്തയുണ്ടാകുമെന്നും പ്രതികരണം. പാലായിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സമവായമുണ്ടാക്കാനും ജോസ് കെ മാണി, PJ ജോസഫ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനും ഇന്ന് കോട്ടയത്തെ UDF ഉപസമിതി യോഗം ചേർന്നെങ്കിലും ഇരുവിഭാഗവും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നിഷാ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായാൽ രണ്ടില ചിഹ്നം നൽകില്ല എന്ന നിലപാടിലുറച്ച് PJ ജോസഫ് വിഭാഗം. പൊതുസമ്മതനായ സ്ഥാനാർത്ഥി വേണമെന്ന നിലപാട് ജോസഫ് ആവർത്തിച്ചു. PJ ജോസഫിനെ പാർട്ടി ചെയർമാനാക്കിയാൽ ചിഹ്നം നൽകാമെന്ന ഉപാധിയും ജോസഫ് വിഭാഗം മുന്നോട്ട് വച്ചു. ജോസഫ് വിഭാഗം നിലപാട് കടുപ്പിക്കുന്നത് പാലായിൽ നിഷ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾക്കിടെ. എന്നാൽ നിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും മത്സരിക്കാം എന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിഷ ജോസ് കെ മാണി കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകയാണ്. സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി മെമ്പർ ആകണമെന്നില്ല എന്നും റോഷൻ അഗസ്റ്റിൻ പറഞ്ഞു. പരിഹാസങ്ങളും മറുപടികളും. മോദി സ്തുതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിമർശകർക്ക് മറുപടിയുമായി ശശി തരൂർ MP ട്വീറ്റ്. വിവാദം പിന്നാലെ ഉള്ളതിൽ സന്തോഷമെന്ന് കാട്ടി മോദി സ്തുതിയിൽ KPCC നൽകിയ വിശദീകരണം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശശി തരൂറിന്റെ ട്വീറ്റ്. സാമൂഹ്യ മാധ്യമത്തിലെ പ്രസ്താവന ബെർണാഡ് ഷായുടെ പ്രശസ്ത വാചകം കടമെടുത്ത്. പന്നിയുമായി ഗുസ്തി പിടിക്കരുത് എന്ന് താൻ വളരെ മുൻപേ പഠിച്ചതാണ് എന്നായിരുന്നു ട്വിറ്ററിന്റെ കുറിപ്പ്. പന്നിക്ക് അത് ഇഷ്ടമാണ് എങ്കിലും നമ്മൾ വൃത്തികേട് ആകുമെന്ന് ട്വിറ്ററിൽ പരാമർശം. പ്രതികരണം മോദി സ്തുതിയിൽ K. മുരളീധരൻ MP വിമർശനം ആവർത്തിച്ചതിന് പിന്നാലെ. മോദി സ്തുതിയുമായി ബന്ധപ്പെട്ട വിവാദം ഒഴിവാക്കണമെന്ന KPCC നിർദ്ദേശം മറികടന്ന് ഇന്ന് രാവിലെ K. മുരളീധരൻ തരൂരിനെ പരോക്ഷമായി വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ജനവികാരമാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് വിജയത്തിന് കാരണം. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയാത്ത ചാൾസ് 3 തവണ ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു മുരളീധരന്റെ പരിഹാസം. നാളെ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ 4ാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ചയും യെല്ലോ അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. നടുഭാഗം ചുണ്ടൻ ജേതാക്കൾ. 67ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ നടുഭാഗം ചുണ്ടൻ ജേതാക്കൾ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റേതാണ് നടുഭാഗം ചുണ്ടൻ. UBC കൈനക്കരി തുഴഞ്ഞ ചമ്പംകുളം ചുണ്ടനാണ് 2ാം സ്ഥാനത്തെത്തിയത്. കാരിച്ചാൽ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. പോലീസ് ബോട്ട് ക്ലബ് വകയാണ് കാരിച്ചാൽ ചുണ്ടൻ. ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരേ മനസ്സോടെ നടക്കുന്ന വള്ളംകളി നാടിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് വള്ളംകളി സംഘടിപ്പിക്കുന്നത് മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നെഹ്റു ട്രോഫി വള്ളംകളി ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആവേശപ്പോരിന് ഊർജ്ജമേറ്റി ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ മുഖ്യാതിഥിയായി ഒപ്പമുണ്ടായിരുന്നു. പ്രളയ ദുരിതത്തിൽ ഇരയായവർക്ക് സച്ചിൻ പിന്തുണ അറിയിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിഖിന ചേരും. നമസ്കാരം.